ഭാഗം 4. കൈമളെ, നാളെ കർമ്മത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊള്ളൂ, എല്ലാം നടക്കും. അവരുടെ മുഖത്ത് ഒരു ഉറച്ച ഭാവമുണ്ടായിരുന്നു. പക്ഷേ കൈമളിനും സുകുമാരനും അതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. ഇന്നാണ് മാധവേട്ടൻ്റെ ഓർമ്മ ദിവസം. ഒരു വർഷമായി മാധവേട്ടൻ തന്നെ വിട്ടുപിരിഞ്ഞിട്ട്. താലി കെട്ടിയ അന്നു മുതൽ ഒന്നും ആവശ്യപ്പെടേണ്ടി വന്നിട്ടില്ല മാധവേട്ടനോട്. ഒന്നും ആവശ്യപ്പെടാതെ തന്നെ എല്ലാ സൗഭാഗ്യങ്ങളും അദ്ദേഹം തനിക്ക് തന്നിട്ടുണ്ട്. അദ്ദേഹം മരണക്കിടക്കയിൽ കിടന്ന് തന്നോട് ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യമാണിത്. അത് നടത്തുവാൻ കഴിഞ്ഞില്ലെങ്കിൽ തൻ്റെ ജീവിതത്തിന് അർത്ഥമില്ലാതെയാകും. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിന്ന സുഭദ്രാമയെ അതിൽ നിന്നും ഉണർത്തിയത് കൈമളിന്റെ സ്വരമാണ്. ഓപ്പോളെ, സമയമായി, പുറപ്പെടണ്ടേ? അവർ നമ്മളെ കാത്തു നിൽക്കുവാണ്. ശരി, പുറപ്പെടാം. അവർ നേരെ പോയത് നദീതീരത്തേക്കായിരുന്നു. അവിടെ സുകുമാരൻ മറ്റൊരാൾക്കൊപ്പം അവരെ കാത്തു നിൽക്കുകയായിരുന്നു. മണിക്കുട്ടനും കൈമളിനുമൊപ്പം അവർ സുകുമാരൻ്റെ അടുത്തേക്കെത്തി. എല്ലാം തയ്യാറല്ലേ സുകുമാര? സുകുമാരൻ അതെ എന്ന് തലയാട്ടി. ഇത് ഇവിടെയുള്ള കർമ്മയാണ്, എൻ്റെ സുഹൃത്താണ്. എല്ലാം നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ ഇയാൾ സഹായിക്കും. ചേട്ടാ, ആരാണ് കർമ്മം ചെയ്യുക? ഞാൻ തന്നെ ചെയ്യാം. സുഭദ്രാമ പറഞ്ഞത് കേട്ട് സുകുമാരൻ അമ്പരന്നു. അമ്മേ, അത് സാധിക്കില്ല. ഭാര്യയല്ല കർമ്മം ചെയ്യേണ്ടത്, മകനോ അല്ലെങ്കിൽ ആ സ്ഥാനത്തുള്ള മറ്റാരെങ്കിലും ആകണം. അതാണ് ശാസ്ത്രം. മാധവേട്ടൻ്റെ ആഗ്രഹം എന്തായാലും നടക്കില്ല കുഞ്ഞെ. അതുകൊണ്ട് കർമ്മം ഞാൻ തന്നെ ചെയ്യാം. സുഭദ്രാമ്മ അത് പറഞ്ഞപ്പോൾ എല്ലാവരുടെയും കണ്ണു നിറഞ്ഞു. അത് കേട്ട് കർമ്മി മുൻപിലേക്ക് വന്നു. ഈശ്വരേച്ഛ അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. ശരി, എന്നാൽ ഗംഗയിൽ മുങ്ങി നിവർന്നു വന്നോളൂ. സുഭദ്രാമ്മ കയ്യിലിരുന്ന മാധവേട്ടൻ്റെ ചിത്രത്തിലേക്ക് നോക്കി ഒന്ന് നെടുവീർപ്പിട്ടു. എന്നിട്ടത് കൈമളിനെ ഏൽപ്പിച്ച ശേഷം അയാളുടെ തോളിൽ കൈവച്ചു. കുട്ടി, എല്ലാം നോക്കിക്കൊള്ളണം. അങ്ങനെ പറഞ്ഞ ശേഷം അവർ മണിക്കുട്ടനെയും സുകുമാരനെയും നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ഓപ്പോളെ, എന്താ, എന്തുപറ്റി? ഇതുവരെ കാണാത്ത സുഭദ്രാമ്മയുടെ മുഖത്തെ ഭാവത്തെപ്പറ്റി ആലോചിച്ച് കൈമളിന് ഒരു അസ്വസ്ഥത തോന്നി. ഒന്നുമില്ലടോ, ഇതായിരിക്കും ഈശ്വരേച്ഛ. അങ്ങനെ സമാധാനിക്കാം. എല്ലാം എൻ്റെ കർമ്മഫലമാണ്. അതിനുള്ള ദൈവശിക്ഷയാണ് ഇന്ന് ഞാൻ അനുഭവിക്കുന്നത്. എന്താ ഓപ്പോളേത്? അതിന് ഓപ്പോൾ എന്ത് തെറ്റാ ചെയ്തത്? എല്ലാം വിധിയാണ്, നമുക്കങ്ങനെ സമാധാനിക്കാം. ഓപ്പോൾ മനസ്സ് വിഷമിപ്പിക്കാതിരിക്കുക. വരൂ, മുങ്ങി നിവർന്നു വരാം. ഒപ്പം മുന്നോട്ട് നടക്കാൻ തുടങ്ങിയ കൈമളിനെ അവർ വിലക്കി. വേണ്ട, താൻ ഇവിടെ നിൽക്കൂ, ഞാൻ ഒറ്റയ്ക്ക് പോകാം. ഓപ്പോളെ, അത് വേണ്ട, നല്ല ഒഴുക്കുണ്ട്, ചിലപ്പോൾ വഴുതാൻ സാധ്യതയുണ്ട്. ഞാനും വരാം, പറയുന്നത് കേൾക്കൂ. വേണ്ട കുട്ടി. അതും പറഞ്ഞ് സുഭദ്രാമ നടന്ന് പടികളിറങ്ങി നദിയിലേക്ക് കാൽ ചവിട്ടി. പുലർച്ചെ ആയതുകൊണ്ട് നല്ല തണുപ്പുണ്ടായിരുന്നു വെള്ളത്തിന്. അവർ സൂക്ഷിച്ച് ഓരോ പടികളും ഇറങ്ങി. ഏകദേശം മുങ്ങി നിവരുവാൻ പാകത്തിന് നിലയുള്ള സ്ഥലത്തവർ നിന്നു. ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ചവർ നദിയിൽ 3 തവണ മുങ്ങി നിവർന്നു. മനസ്സിൽ ഒരു അഗ്നിപർവ്വതം തന്നെ ഉരുകി ഒലിക്കുന്നുണ്ടായിരുന്നെങ്കിലും ആ പുണ്യനദിയിലെ വെള്ളത്തിൽ നിന്നപ്പോൾ ഒരാശ്വാസം തോന്നി. തിരികെ പടികൾ കയറുവാൻ തുടങ്ങിയ സമയത്ത് പെട്ടെന്നാണ് അവരുടെ കാലൊന്നിടറിയത്. ഓപ്പോളെ, നെഞ്ചിൽ ഒരിടിവാൾ വെട്ടിയതുപോലെ അലറി വിളിച്ചുപോയി കൈമൾ. പിന്നിലേക്ക് മലച്ചുപോയ സുഭദ്രാമയും ഒരു നിമിഷത്തേക്ക് ഒന്ന് ഭയന്നുപോയി. പെട്ടെന്നാണ് പിന്നിൽ നിന്നും ബലിഷ്ഠമായ 2 കൈകൾ അവരെ താങ്ങിയത്. ശ്വാസം വിലങ്ങിപ്പോയ കൈമളും മണിക്കുട്ടനും ഓടിവന്നപ്പോൾ ഒരാൾ സുഭദ്രാമയെ താങ്ങി നിർത്തിയത് കണ്ട് ആശ്വസിച്ചു. അവരുടെ പിന്നിൽ നിന്ന വ്യക്തിയെ സുഭദ്രാമയുടെ മറവ് കാരണം അവർക്ക് കാണാൻ സാധിച്ചില്ല. തന്നെ രക്ഷിച്ചയാളെ തിരിഞ്ഞു നോക്കിയ സുഭദ്രാമ കണ്ടത് വെള്ളത്തിൽ നിന്നും മുങ്ങി നിവർന്ന ഒരു യുവാവ്. തോളറ്റം നീണ്ട മുടി, കട്ടിമീശയും ദീക്ഷയും വളർത്തിയിരിക്കുന്നു. നെഞ്ചിൽ പച്ച കുത്തിയ തൃശൂലം, ബലിഷ്ഠമായ ശരീരം, കഴുത്തു നിറയെ രുദ്രാക്ഷമാലകൾ, ഒറ്റ നോട്ടത്തിൽ യോഗയെപ്പോലെ തേജസാർന്ന മുഖം. അവർ ആ യുവാവിനെ നന്ദിയോടെ നോക്കി. ആ കണ്ണുകളിലേക്ക് ശ്രദ്ധിച്ചു നോക്കിയ സുഭദ്രാമ്മ ആ യുവാവിൻ്റെ കണ്ണുകളിലെ നടുക്കം തിരിച്ചറിഞ്ഞു. ഒപ്പം ഒരു വിറയലോടെ തിരിച്ചറിഞ്ഞു ആ കണ്ണുകളിലെ നടുക്കത്തിൻ്റെ അർത്ഥം. ഒപ്പം നെഞ്ചിൽ പച്ച കുത്തിയ തൃശൂലവും. അവരുടെ ചുണ്ടുകളിൽ ആ പേര് വന്നു. കാശി, എൻ്റെ കൊച്ചുമോൻ കാശിനാഥൻ, കൈവിട്ടുപോയ തൻ്റെ ചോര മോനെ. ഒരാർത്ത വിളിയോടുകൂടി അവൻ്റെ നെഞ്ചിലേക്ക് അവർ കുഴഞ്ഞു വീണു. ഓടി വന്ന കൈമളും മണിക്കുട്ടനും കണ്ടത് തൻ്റെ കയ്യിൽ സുഭദ്രാമയെ കോരിയെടുത്ത് കരയിലേക്ക് വരുന്ന ആ യുവാവിനെയാണ്. അതേസമയം കൈമളും തിരിച്ചറിഞ്ഞു ആ വരുന്നത് മറ്റാരുമല്ല, കാശിയാണെന്ന്. മാധവേട്ടൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പൗത്രൻ, മേൽക്കാവിൽ തറവാടിൻ്റെ അവകാശി,
കാശിനാഥൻ. തന്നെ നോക്കി സ്തബ്ധരായി നിൽക്കുന്ന എല്ലാവരെയും അവനും തിരിച്ചറിഞ്ഞു. കരയ്ക്ക് കയറിയ കാശി സ്വന്തം കയ്യിൽ കിടന്ന സുഭദ്രാമയെ പടിക്കെട്ടിലേക്ക് കിടത്തി. ഈ സമയം തന്നെ സുധാകരൻ ഓടിപ്പോയി നദിയിൽ നിന്ന് വെള്ളം കോരി സുഭദ്രാമയുടെ മുഖത്തേക്ക് തളിച്ചു. ഈ സ്വാമി വന്നത് ഭാഗ്യം, ഇല്ലെങ്കിൽ അനർത്ഥം സംഭവിച്ചേനെ, അയാൾ മനസ്സിലോർത്തു. മുഖത്ത് വെള്ളം വീണപ്പോൾ സുഭദ്രാമയ്ക്ക് ബോധം തെളിഞ്ഞു. അവർ കൈകുത്തി എഴുന്നേൽക്കാനൊന്ന് ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. മണിക്കുട്ടനും സുധാകരനും അവരെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. സുഭദ്രാമ നോക്കിയപ്പോൾ തന്നെ നിർവികാരതയോടുകൂടി നോക്കി നിൽക്കുന്ന കാശിയെ കണ്ടു. മോനെ, കാശി, എന്നെ പൊന്നു മോനെ. അവർ ഒരേങ്ങലോടുകൂടി അവൻ്റെ മാറിലേക്ക് വീണു. കാശി, എന്റെ പൊന്നു മോനെ, നീ എവിടെയായിരുന്നു? ഭ്രാന്തമായ ഒരാവേശത്തോടെ അവർ പുലമ്പിക്കൊണ്ടിരുന്നു. കാശിയാണെങ്കിൽ ആകെ മരവിച്ച ഒരവസ്ഥയിലായിരുന്നു. അവൻ്റെ കണ്ണിൽ കൂടി കണ്ണുനീർ ഒലിച്ചിറങ്ങി. അവൻ തന്നെ കെട്ടിപ്പിടിച്ച് കരയുന്ന മുത്തശ്ശിയെ ചേർത്ത് പിടിച്ചു. അവർക്കരികിലേക്ക് വന്ന കൈമൾ അവൻ്റെ തോളിൽ പിടിച്ചു. ആശ്ചര്യവും വാത്സല്യവും നിറഞ്ഞ സ്വരത്തിൽ അയാൾ വിളിച്ചു, മോനെ, കാശി. അതുവരെ കരഞ്ഞുകൊണ്ടിരുന്ന ഓപ്പോൾ കൈമളിൻ്റെ കയ്യിൽ പിടിച്ചു. കൈമളെ, കണ്ടോ, എന്റെ കാശിമോൻ, എനിക്ക് കിട്ടിയവനെ. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു, എനിക്ക് കിട്ടി എന്റെ കുഞ്ഞിനെ, കണ്ടോ. നഷ്ടപ്പെട്ടുപോയ നിധി തിരികെ കിട്ടിയതുപോലെ അവർ സന്തോഷത്തോടെ കാശിയെ ചേർത്ത് പിടിച്ചു. ഓപ്പോളെ ദൈവം കാത്തു, ഓപ്പോളുടെ കഷ്ടപ്പാട് ദൈവം അറിഞ്ഞു. കൈമൾ വാത്സല്യത്തോടെ അവൻ്റെ തോളിൽ കൈവച്ചു. മോനെ, നീ എവിടെയായിരുന്നു? 10 വർഷമായി നീ ആ പടിയിറങ്ങിയിട്ട്. നിന്നെ അന്വേഷിക്കാൻ ഇനി ഒരു സ്ഥലവും ബാക്കിയില്ല. എങ്ങനെ കഴിഞ്ഞു കുഞ്ഞെ, നിനക്കിങ്ങനെ ഞങ്ങളെ ഉപേക്ഷിച്ചു പോകാൻ? കാശിയെ നോക്കി അത് പറയുമ്പോൾ കൈമൾ മറ്റൊന്നും ഓർത്തില്ല. ആ ചോദ്യം കേട്ടതോടെ അതുവരെ മുത്തശ്ശിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചലിവോടെ നിന്നിരുന്ന കാശിയുടെ കൈ ഒന്നയഞ്ഞു. കണ്ണുനീരിൽ കുതിർന്നിരുന്ന അവൻ്റെ കണ്ണുകളിൽ അതുവരെ ഇല്ലാതിരുന്ന ഒരു ഭാവം നിറഞ്ഞു. അത്രയും നേരം കണ്ണുകളിൽ നിന്നിരുന്ന ദയയും സ്നേഹവും ഒരു നിമിഷം കൊണ്ട് വറ്റിവരണ്ടു. പകരം അതിൽ വെറുപ്പും പുച്ഛവും നിറഞ്ഞു. മുത്തശ്ശിയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് കൈകൾ സ്വതന്ത്രമാക്കിയ ശേഷം അയാൾ കഴുത്തിൽ കിടന്നിരുന്ന രുദ്രാക്ഷമാലയിൽ ഒന്ന് സ്പർശിച്ചു. അതിനുശേഷം എല്ലാവരെയും ഒന്ന് നോക്കിയ ശേഷം ഒന്നും സംസാരിക്കാതെ തിരിഞ്ഞു നടന്നു. മോനെ, കാശി. സുഭദ്രാമയുടെ നെഞ്ചുപൊട്ടിയുള്ള വിളികേട്ട് നടന്നു തുടങ്ങിയ കാശിയുടെ കാലുകൾ നിശ്ചലമായി. മോനെ, മുത്തശ്ശിയെ ഉപേക്ഷിച്ചു പോകല്ലേമോ? പറഞ്ഞു തീരുന്നതിന് മുൻപേ കാശി കൈയുയർത്തി. വേണ്ട, നിങ്ങളുടെ ചെറുമകൻ കാശി ഇന്നില്ല. ഇത് കാശിയല്ല, 10 വർഷങ്ങൾക്ക് മുൻപ് മരിച്ചുപോയ, അല്ല, എല്ലാവരുടെയും മനസ്സിൽ മരിച്ച കാശിയുടെ ജഡം മാത്രം. ഇപ്പോ മോക്ഷത്തിനായി അലയുന്നു. അതുകൊണ്ട് ഈ ജഡത്തിലാരും കാശി അന്വേഷിക്കണ്ട. ഉറച്ച സ്വരത്തിൽ കാശി അത് പറഞ്ഞപ്പോൾ കേട്ടുനിന്ന എല്ലാവരുടെയും നെഞ്ച് കലങ്ങിപ്പോയി. സുഭദ്രാമയുടെ അടുത്തു നിന്നും കൈമൾ കാശിയുടെ അടുത്തേക്ക് വന്നു. കാശി, എന്തായത്? മോനെ, മുത്തശ്ശിയോട് ഇങ്ങനെയൊന്നും പറയരുത്. ഓപ്പോളിന് ഇത് സഹിക്കാനുള്ള ത്രാണിയില്ലടാ. കഴിഞ്ഞ 1 വർഷമായി ഞാനും എന്റെ ഓപ്പോളും നിന്നെ അന്വേഷിച്ച് നടക്കുന്നു. ഇനി അലയാൻ ഒരു സ്ഥലവും ബാക്കിയില്ല. വിളിക്കാത്ത ദൈവങ്ങളില്ല, നേരാത്ത വഴിപാടുകളില്ല. മരിച്ചുപോയ ആളുകൾ തിരികെ വരാറില്ല. അമ്മാവനും മുത്തശ്ശിക്കും അത് അറിയില്ലാന്നുണ്ടോ? അവരെ അന്വേഷിക്കേണ്ടത് മറ്റെങ്ങുമല്ല. കാശി, കൈമൾ ദയനീയമായി വിളിച്ചുപോയി. കാശി, പൊന്നുമോനെ, നീ ഇനി എങ്ങും പോകരുത്. നീ വരണം നമ്മുടെ തറവാട്ടിലേക്ക്. തറവാടോ? ഏത് തറവാട്? അങ്ങനെ ഒരു തറവാടും കാശിക്കില്ല. തുടരും.